അപ്പൊ ഞാനീ പള്ളിയുടെ സൈഡ് പിടിച്ച് മേളി ശവക്കോട്ടയിലേക്ക് കയറി പോകാൻ പോവുകയാണ്. ആരും കാണാതെ വേണം കയറി പോകാനായിട്ട്. കാരണം ആരെങ്കിലും നമ്മളെ വിലക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കയറ്റം നടക്കില്ല. അപ്പോൾ ആരും വിലക്കാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണല്ലോ. ഏതായാലും ന്യൂട്രേ കയറി പോവാണ്. നൈസായിട്ട് ഞാൻ എന്തായാലും ഇവിടെ വരെ എത്തി. അപ്പം നമ്മളിവിടെ എവിടെ നിന്നാലും താഴെ നിന്നാലും താഴെ നിൽക്കുന്നവർക്കെല്ലാം നമ്മളെ കാണാൻ പറ്റും. അതുകൊണ്ട് എങ്ങനാവും കാര്യങ്ങളെന്നറിയില്ല. എന്തായാലും നേരെ മുന്നിൽ ശോകല്ലറയാണ്, ശോക്കോട്ടയാണ്. നമ്മളങ്ങോട്ട് കയറി പോവാണ്. പള്ളിമുറ്റത്ത് ഒരുപാട് ആളുകളാണ്. ഈ ശവക്കല്ലറയിലേക്ക് നമ്മളിങ്ങനെ ഷോർട്ട് നടപ്പ് വഴിയോടെയാണ് കയറി വന്നിരിക്കുന്നത്. വണ്ടി എത്താനായിട്ട് ഇതിലിങ്ങനെ വളഞ്ഞു 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 വളഞ്ഞ് ശവക്കല്ലറയിലേക്ക് വഴിയുണ്ട്. നമുക്കേതായാലും ഷോർട്ട് വഴി തന്നെ പിടിക്കാം. നമ്മളീ ശവക്കോട്ടയിൽ കൂടെ എലനർ ഇസബൽ മെയിൻ്റെ ശവകുടീരം കാണാനായിട്ടാണ് ഈ പോകുന്നത്. ഈ ഇത്രയും ശവകുടീരത്തിനിടയിൽ എവിടെയാണ് എലനർ ഇസബൽ മെയ്യുടെ ശവകുടീരം എന്ന് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ഒരൈഡിയ ഇല്ല. അതിനു മുന്നേ നമ്മളെ അവർ എലനറിൻ്റെ ശവകുടീരത്തിൽ പുള്ളിക്കാരുടെ ഓമനപ്പേരായ മെയ് എന്ന പേര് പുള്ളിക്കാരിയുടെ ആഗ്രഹപ്രകാരം എഴുതി വച്ചിട്ടുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. എന്തായാലും മേളിയിൽ നിന്നേ തിരച്ചിൽ ആരംഭിക്കാം. വലിയൊരു പാമ്പ്. അപ്പോൾ ഇവിടെ കാണുന്ന കല്ലറകളൊക്കെ ഒരുപാട് പഴക്കം ചെന്ന കല്ലറകൾ പോലെ തോന്നുന്നുണ്ട്. ഇവിടെ ജെയിംസ് അലക്സാണ്ടർ നിക്കോൾസൺ ഹു ഡൈഡ് അറ്റ് കല്ലാറാണെന്ന് തോന്നുന്നു. ഓ നവംബർ 1931 പഴയ കല്ലറയാണ്. ഹാരിയറ്റ് ബച്ചാനൻ 1906 മെയ് 19. അപ്പോൾ ഇവിടെ എവിടെയാണ് നമ്മുടെ മെയ്യുടെ ശവകുടീരം ഉള്ളത്? ഇങ്ങനൊരു കുരിശിൽ ഇതൊന്നുമല്ല മെയ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഒരു കല്ലറയാണെന്ന് തോന്നുന്നു. പ്രത്യേകം വേലിയൊക്കെ തിരിച്ചിങ്ങനെ ഒറ്റപ്പെടുത്തി നിർത്തിയിട്ടുണ്ട്. മിക്കവാറും ഇത് തന്നെയാവും മെയ്യുടേതാണെന്ന് എനിക്ക് തോന്നുന്നു. നമുക്കേതായാലും നോക്കാം. ആ ഇത് തന്നെ, ഇതാണ് നമ്മൾ തേടി വന്ന കല്ലറ മെയ്. ഇത് ഇത് കാട്ടുമൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലം കേട്ടോ. ഇത് മുള്ളമ്പന്നിയുടെ മുള്ളമ്പന്നിയൊക്കെ ഉള്ള സ്ഥലമാണല്ലോ. ആനയുണ്ടോ? സാമൂഹ്യവിരുദ്ധരായിട്ടുള്ള സഞ്ചാരികൾ ഇവിടെ വന്ന് ഇവിടുത്തെ കല്ലറകളും മറ്റ് പള്ളിയുടെ ഭാഗങ്ങളും ഒക്കെ നശിപ്പിച്ചതിനെ തുടർന്നാണ് ഇങ്ങോട്ട് സഞ്ചാരികളെ അനുവദിക്കാത്തതെന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വന്ന് ആരെങ്കിലും നശിപ്പിച്ചതാവാം ഒരുപക്ഷെ ഈ മെയ്യുടെ ശവകുടീരത്തിലെ ഈ കുരിശ്. അത് ഒടിഞ്ഞ അവസ്ഥയിലാണ്. നേരത്തെ എന്നോ ഒരു ഫോട്ടോയിൽ അത് ഈ മധ്യഭാഗത്തായിട്ട് വെച്ചിരിക്കുന്ന പോലെ ഒരു ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും കല്ലൊക്കെ ഉപയോഗിച്ച് അതവിടെ ഇങ്ങനെ നാട്ടി നിർത്തിയിരിക്കുകയാണ്. പിന്നെ ഇവിടെ കുറേ ബ്രിട്ടീഷുകാരുടെയൊക്കെ കുറേ പേരുടെ ശവക്കല്ലറ, ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ കല്ലറ ഇവിടെ ഉണ്ടെന്നാണ്. ഇതൊക്കെ അവരുടെയൊക്കെ ആയിരിക്കാം. ഒരു കുതിരപ്പുറത്ത് നിന്ന് വീണ ഒരു 4.5 വയസ്സുകാരൻ്റെ കല്ലറ ഇവിടെ ഉണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. ആ കല്ലറയായിരിക്കാം ഇത്. ഇവിടെ ഉള്ളതെല്ലാം വിദേശികളുടെ കല്ലറയാണ് ഈ ഭാഗത്തുള്ളതെല്ലാം. പിന്നെ ഇവിടെ ഈ ബ്രിട്ടീഷുകാരെയൊക്കെ അടക്കം ചെയ്തപ്പോഴേക്കും അവർക്ക് കിട്ടിയ മെഡലുകളും പതക്കങ്ങളും ഒക്കെ ആ ഈ കല്ലറയിൽ തന്നെ അടക്കം ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം അത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതെന്തെങ്കിലും വില കൂടിയ ലോഹങ്ങളിലൊക്കെ തീർത്തിരിക്കുന്നതായിരിക്കാം. അപ്പോൾ അതെടുക്കുന്നതിന് വേണ്ടിയിട്ട് സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ളവർ ഇവിടെ കല്ലറകൾ മാന്തുന്ന ഒരു അവസ്ഥ വരെ ഒരു കാലത്തുണ്ടായിരുന്നാണ് കേട്ടിട്ടുള്ളത്. അടുത്ത കാലത്ത് മരണപ്പെട്ടവരെ ഈ ഭാഗത്തൊക്കെ അടക്കിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കല്ലറയായിട്ടൊന്നുമില്ല, അല്ലാതെ അടക്കം ചെയ്തിരിക്കുന്ന ഭാഗങ്ങളാണ്. നമ്മുടെ കണ്ണൻ ദേവൻ കമ്പനിയുടെ സ്ഥാപകനായ ബ്രിട്ടീഷുകാരൻ്റെ ആ ശവം പോലും ഇവിടെയാണ് അടക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കല്ലറ ഇവിടെ എവിടെയോ ഉണ്ട്. അതൊന്നും എന്തായാലും തപ്പാനായിട്ട് നമ്മൾ നിൽക്കുന്നില്ല. നമ്മളേതായാലും മെയ്യുടെ കല്ലറ കണ്ടു. ഇനി ഈ ചുറ്റുവട്ടത്തുനിന്നുള്ള കാഴ്ചകൾ എന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് വേഗം താഴെ പോയി താഴെ ആ പള്ളിയുടെ കാഴ്ചകൾ, ഗോത്തിക് സ്റ്റൈലിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ആ പഴയ പള്ളിയുടെ കാഴ്ചകൾ കാണാം.
ഇതുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോഴേക്കും മൂന്നാറിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് കുറേ വലിയൊരു മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. കഴിഞ്ഞ വർഷം അതിന് മുന്നത്തെ വർഷമായിരിക്കണം, അധികം നാളായിട്ടില്ല, കാരണം അവിടെയൊക്കെ ഇങ്ങനെ പുല്ല് കിളുത്ത് വരുന്നേ ഉള്ളൂ. അവരൊരുമിച്ച് മൂന്നാറിൻ്റെ മലമടക്കുകളിൽ ഏതാനും ദിവസങ്ങൾ മാത്രമെടുത്ത് എഴുതിക്കൂട്ടിയ പ്രണയമഹാകാവ്യത്തിൻ്റെ അവസാന വരി മാത്രം ബാക്കി വെച്ച് എലനർ മടങ്ങി. അതിൽ മനം നൊന്ത് ഹെൻറി മൂന്നാറിൻ്റെ മണ്ണിൽ അവൾക്കായി കുറിച്ച വിലാപകാവ്യമാണ് പഴമയെ തെല്ലും കൈവിടാതെ മൂന്നാറിൻ്റെ ഹൃദയത്തിൽ ഇന്നും തലയുയർത്തി നിൽക്കുന്ന CSI ക്രൈസ്റ്റ് ചർച്ച്. 1894 ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിരുന്ന മൂന്നാർ തേയിലത്തോട്ടങ്ങളിലെ ജനറൽ മാനേജറായി നിയമിതനായ ഹെൻറി മാൻസ്ഫീൽഡ് നൈറ്റ് എന്ന യുവാവ്, അദ്ദേഹത്തിൻ്റെ പ്രിയസഖിയും 23-കാരിയുമായിരുന്ന എലനർ എസബൽ മെയ്ക്കൊപ്പം മൂന്നാറിൻ്റെ മണ്ണിലെത്തി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എലനർ കോളറ ബാധിച്ച് മരണപ്പെട്ടു. ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് മൂന്നാർ മുഴുവൻ ചുറ്റി നടന്ന ഇവർ എലനർ മരിച്ചതിൻ്റെ തലേദിവസം ഈ കുന്നിൻമുകളിലെത്തി. ഈ കൊച്ചു കുന്നിൻ്റെ വശ്യ സൗന്ദര്യത്തിൽ വല്ലാതെ ആകൃഷ്ടരായ അവർ കുറേ സമയം ഇവിടെ ചെലവഴിച്ചു. ഇവിടം ഭൂമിയിലെ സ്വർഗമാണെന്നും ഇനി എങ്ങാനും താൻ ഇവിടെ വെച്ച് മരണപ്പെട്ടാൽ തൻ്റെ ശവശരീരം ഈ കുന്നിൽ തന്നെ അടക്കം ചെയ്യണമെന്നും എലനർ ഹെൻറിയോട് ആവശ്യപ്പെട്ടു. അടുത്ത ദിവസം തന്നെ രോഗം മൂർച്ഛിച്ച് എലനർ മരണപ്പെടുകയും അവളുടെ ആഗ്രഹപ്രകാരം ഹെൻറി അവളെ ഇവിടെ തന്നെ അടക്കം ചെയ്യുകയും ചെയ്തു. അവൾ നിർദ്ദേശിച്ച പ്രകാരം അവളുടെ ഓമനപ്പേരായ മെയ് എന്ന് കല്ലറയിൽ ആലേഖനം ചെയ്യുകയും ചെയ്തു. അതിനുശേഷം 1910 മാത്രമാണ് ഇവിടെ ഈ പള്ളി നിർമ്മിക്കപ്പെട്ടത്. അങ്ങനെ പള്ളിക്ക് മുന്നേ കല്ലറ പണികഴിപ്പിക്കപ്പെട്ട പള്ളിയായി CSI ക്രൈസ്റ്റ് ചർച്ച് മൂന്നാർ. ഇപ്പോഴത്തെ ഈ പള്ളിയുടെ നിർമ്മാണം 1910 ആരംഭിച്ചത്. 1924 വെള്ളപ്പൊക്കത്തിൽ ജനങ്ങളുടെ ആകെ അഭയകേന്ദ്രം ഈ പള്ളിയായിരുന്നെന്നാണ് കേട്ടിട്ടുള്ളത്. സ്വാതന്ത്ര്യാനന്തരം വളരെ വർഷങ്ങൾക്കിപ്പുറം 1981 മാത്രമാണ് ബ്രിട്ടീഷുകാർ മൂന്നാർ വിട്ടത്. അന്ന് അവരെ പള്ളിയുടെ ഉടമസ്ഥതാവകാശം CSI സഭയ്ക്ക് കൈമാറി. അപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ മൂന്നാറിലെ സാധാരണ ജനജീവിതം എങ്ങനെയാണെന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു രൂപം നമുക്ക് കിട്ടുന്നുണ്ട്. മൂന്നാർ ടൗണിലെ ആ ജനജീവിതത്തിൻ്റെ ഇങ്ങനെ തീപ്പെട്ടിക്കൂടുകൾ അടിക്കുക പോലെ വീടുകളാണ് ഇങ്ങനെ നിരനിരയായിട്ട്. എല്ലാം ഈ തേയിലത്തോട്ട തൊഴിലാളികളുടെ വീടുകളായിരിക്കാം, അല്ലെങ്കിൽ ഈ ടൗണിലായതുകൊണ്ട് ഒരുപക്ഷെ ഇവർക്ക് പലർക്കും ഇവിടെ കച്ചവട സ്ഥാപനങ്ങളൊക്കെ മൂന്നാറിൽ കാണുമായിരിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമായതുകൊണ്ട് ചിലപ്പോൾ ടൂറിസ്റ്റ് ഗൈഡുകളായിട്ടും അങ്ങനെ വർക്ക് ചെയ്യുന്നവരൊക്കെ ഇതിൽ ഉണ്ടാവാം. അവിടെ ഇങ്ങനെ ഒരു മൈതാനത്ത് കുറച്ച് കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്ന കാഴ്ചകൾ, കുട്ടികളാണോ മുതിർന്നവരാണോ എന്നറിയില്ല. എന്തായാലും ഒരു ചേട്ടൻ നമ്മളെ തന്നെ നോക്കി താഴെ ഇങ്ങനെ ഇരിപ്പുണ്ട്. പുള്ളി ഇനി നമ്മളോട് എന്തായാലും പറയുമോന്നറിയില്ല. കുറേ നേരമായിട്ട് തന്നെ ഇങ്ങനെ പുള്ളി നിരീക്ഷിക്കുന്നുണ്ട്. നമ്മൾ പള്ളിക്കുള്ളിലൊന്നും അനധികൃതമായിട്ട് കടന്നു കയറിയിട്ടില്ല, പള്ളിക്കുള്ളിലെ കാഴ്ചകളൊന്നും നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടില്ല. അതിൻ്റെ ഡോറൊക്കെ ഓപ്പണായി കിടപ്പുന്നുണ്ടായിരുന്നു. വേണമെങ്കിൽ ആ പഴയ സ്റ്റൈലിലുള്ള ഒരുപാട് ഫർണിച്ചറുകളും ആ പഴയ സ്റ്റൈലിലുള്ള ഗ്ലാസ് പെയിൻറ്റിന്, എനിക്കതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയത്തില്ല, ഗ്ലാസ്സിലുള്ള പ്രത്യേക പെയിൻറ്റിങ് കൊണ്ടുള്ള ആ ഏറ്റവും ആദ്യത്തെ പള്ളിയാണെന്നോ അതിനുള്ളിൽ എന്തൊക്കെയോ സംഭവങ്ങൾ, പുറത്തേ പോലെയല്ല ഉൾഭാഗം കാണാൻ നല്ല ഭംഗിയാണെന്നോ കേട്ടിട്ടുണ്ട്. എന്തായാലും ഞാൻ അതെടു ചിത്രീകരിക്കാൻ അനധികൃതമായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിച്ചൊന്നുമില്ല. എന്തായാലും നമ്മൾ അനധികൃതമായിട്ട് ശവക്കല്ലറയിലാണ് കയറിയിരിക്കുന്നത്.